Hi friends, in the naam PSC Mega Preparation Day, Dendamate class like Kadakiana, Onamate class in a Nalla Pradigana Manning or Bath in Levichirikunde, Ningal Inium Kudal support Janam in the Abertichunde, Namuk Dendamate class like Kadakam. Press the bell icon on the YouTube app and never miss. ഒന്നാം ചോദ്യം, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ? ഉത്തരം നാസിക്കാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത്. തപാൽ സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ചോദ്യങ്ങൾ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എവർക്കും ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ജി കെ ക്യാപ്സ്യൂൾ എന്ന പേരിൽ നാം വളരെ കൃത്യമായി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിനെക്കുറിച്ചും ലോക തപാൽ സംവിധാനത്തെക്കുറിച്ചും കേരളത്തിലെ തപാലിൽ ഇടം നേടിയ പ്രമുഖരെക്കുറിച്ചും ഇന്ത്യയിലെ തപാലിൽ ഇടം നേടിയ പ്രമുഖരെക്കുറിച്ചും ലോക തപാൽ ദിനവുമായി ബന്ധപ്പെട്ടതും തപാലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജി കെ ക്യാപ്സ്യൂളിൽ തപാൽ വകുപ്പ് എന്ന 5 ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ നിങ്ങൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് അത് നാസിക്കിലാണ്, മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ്. അപ്പോൾ ഒന്നാം ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം കൊണ്ടുവന്ന രാജാവ് ആരാണ് എന്നതാണ്. അത് അലാവുദ്ദീൻ ഖിൽജിയാണ് ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം കൊണ്ടുവന്നത്. 1774 ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് കൽക്കത്തയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്നത് 1774 കൊൽക്കത്തയിലാണ്. ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് അതിൻ്റെ പേര് പെന്നി ബ്ലാക്ക് എന്നാണ്. ലോകത്തെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പിൻ്റെ പേര് പെന്നി ബ്ലാക്ക് എന്നതാണ്. 1840 ബ്രിട്ടനിലാണ് ഈ തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ പോസ്റ്റ് ഓഫീസ് അത് 2013 March 8 ന്യൂഡൽഹിയിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കേരളവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ഫസ്റ്റ് വുമൺ പോസ്റ്റ് ഓഫീസ് ഇൻ കേരള. ഉത്തരം അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് 2013 July 5 ആരംഭിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച ന്യൂഡൽഹിയിൽ 2013 March 8 പിന്നീട് 3 മാസത്തിനു ശേഷം വീണ്ടും 2013 July 5 കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത്. ഗാനയിലെ സ്വതന്ത്ര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഗാന എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം, അവിടുത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ക്വാമി എൻക്രൂമ എന്ന് പറയുന്ന ആളാണ്. ക്വാമി എൻക്രൂമ എന്ന് പറയുന്ന ആളാണ് ഗാനയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. മാത്രമല്ല, അദ്ദേഹമാണ് ഗാനയിലെ ആദ്യത്തെ പ്രസിഡന്റ്. സ്വതന്ത്ര ഗാനയിലെ പ്രസിഡന്റ് അദ്ദേഹമാണ്. സ്വതന്ത്ര ഗാനയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയും അദ്ദേഹമാണ്, ക്വാമി എൻക്രൂമ. നമ്മൾ പഠിച്ചു വെക്കുക, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഗാന്ധിയുടെ അപരനായിട്ട് അറിയപ്പെടുന്നു. ഗാനയിലെ ഗാന്ധി എന്നറിയപ്പെടുന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവാണ് ക്വാമി എൻക്രൂമ. അപ്പോൾ ക്വാമി എൻക്രൂമയെ കുറിച്ച് കൃത്യമായി പഠിക്കുക, നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഗാനയിലെ ഗാന്ധി എന്നറിയപ്പെടുന്ന ക്വാമി എൻക്രൂമയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 1963 ലെനിൻ സമാധാന പുരസ്കാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധിയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ
ക്വാമി എൻക്രൂമയാണ് ഗാന്ധി, ഘാനയുടെ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് 1963 ലെനിൻ സമാധാന പുരസ്കാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാനയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ. ഗാനയുടെ തലസ്ഥാനം ആക്ര എന്ന് പറയുന്ന സ്ഥലമാണ്. ഗാന സ്വാതന്ത്ര്യം നേടിയത് 1957 മാർച്ച് 6. അതുപോലെ ബ്രിട്ടനിൽ നിന്നും ആദ്യമായി സ്വാതന്ത്ര്യം ലഭിച്ച ആഫ്രിക്കൻ രാജ്യമാണ് ഗാന എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഗാനയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നൽകുന്നത് ക്വാമി എൻക്രൂമ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മലയാള ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഈ ഒരു എഴുത്തുകാരൻ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു, എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഈ മൂന്ന് പുരസ്കാരങ്ങൾ ലഭിച്ച ആദ്യത്തെ വ്യക്തി അത് മറ്റാരുമല്ല തകൈ ശിവശങ്കരപിള്ളയാണ്. തകൈ ശിവശങ്കരപിള്ളക്കയാണ് ജ്ഞാനപീഠ പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരവും വെള്ളത്തോൾ പുരസ്കാരവും ലഭിച്ചത്. നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. മലയാളത്തിലെ ജ്ഞാനപീഠ ജേതാക്കളെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ക്ലാസുകൾ MI മോട്ടിവേഷൻ യൂട്യൂബ് ചാനലിലൂടെ ഉടൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ അർത്ഥത്തിലുള്ള സപ്പോർട്ടും അഭ്യർത്ഥിക്കുകയാണ്. തകൈ ശിവശങ്കരപിള്ള 1912 April 12 ജനിക്കുന്നത്. ആലപ്പുഴയിലെ തകൈ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തകൈ ആ നാടിൻ്റെ പേര് ചേർത്തുകൊണ്ട് തകൈ ശിവശങ്കരപിള്ള എന്നറിയപ്പെടുന്നത്. തകൈ ശിവശങ്കരപിള്ളയുടെ ചരിത്രമാക്കിയ ആദ്യ രചന രണ്ടിടങ്ങയാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത നോവൽ ധാരാളം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് തകൈയുടെ ചെമ്മീനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള നോവൽ കൂടിയാണ് ചെമ്മീൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള നോവലാണ് ചെമ്മീൻ എന്ന് മനസ്സിലാക്കുക. മലയാളത്തിലെ ഒന്നാമത്തെ വലിയ നോവൽ, ഇത് നമ്മളൊരു ഫാക്ട്സ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ട്സ് ആണ്. വിലാസിനിയുടെ അവകാശികൾ എന്നതാണ് മലയാളത്തിലെ ഒന്നാമത്തെ വലിയ നോവൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വലിയ നോവൽ എന്നറിയപ്പെടുന്നത് കയറാണ്. കയർ എന്ന് പറയുന്ന തകൈയുടെ ആ നോവലാണ് രണ്ടാമത്തെ, മലയാളത്തിൽ രണ്ടാമത്തെ വലിയ നോവൽ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ കേരള മോപ്പസാങ് എന്നാണ് തകൈ അറിയപ്പെടുന്നത്. കേരള മോപ്പസാങ് എന്നാണ് തകൈ അറിയപ്പെടുന്നത്. തകൈയുടെ ആത്മകഥകൾ രണ്ടാണ്, എൻ്റെ വക്കീൽ ജീവിതം, ഓർമ്മയുടെ തീരങ്ങളിൽ. രണ്ട് ആത്മകഥകളും പഠിച്ചു വെക്കുക. എൻ്റെ വക്കീൽ ജീവിതം, ഓർമ്മയുടെ തീരങ്ങളിൽ. അദ്ദേഹത്തിന് 1984 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നു. അദ്ദേഹം 1999 April 10 മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ധാരാളം കാര്യങ്ങൾ നമ്മൾ അടുത്ത കോഴ്സായ നമ്മുടെ ജ്ഞാനപീഠ സാഹിത്യകാരന്മാരും കവികളും എന്ന് പറയുന്ന ആ കോഴ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേവലം ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതിന് പകരം നോട്ടുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. കാരണം കൺഫ്യൂസിങ് ഫാക്ട്സുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ട്സുകൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ നൽകുന്നുണ്ട്. വളരെയധികം പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു അസറ്റാണ് ഈ ക്ലാസ്സുകളെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക. അടുത്ത ചോദ്യം, രണ്ടാം അശോകൻ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. രണ്ടാം അശോകൻ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം, കനിഷ്കനെയാണ് രണ്ടാം അശോകൻ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഫാക്ട്സുകൾ ധാരാളം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കനിഷ്കൻ ഏത് വംശത്തിലുള്ള രാജാവാണ്? കുശാന വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവാണ് കനിഷ്കൻ. കനിഷ്കൻ്റെ തലസ്ഥാനം ചോദിക്കാറുണ്ട്.
പുരുഷപുരം എന്ന് പറയുന്ന ഇന്നത്തെ പാകിസ്ഥാനിലെ പെഷവാറാണ് കനിഷ്കന്റെ തലസ്ഥാനം. കനിഷ്കന് രണ്ടാമതൊരു തലസ്ഥാനമുണ്ട്, യമുനയുടെ തീരത്തുള്ള മധുരയാണ്. ഉത്തർപ്രദേശിലെ യമുനയുടെ തീരത്തുള്ള മധുരയാണ് കനിഷ്കന്റെ രണ്ടാമത്തെ തലസ്ഥാനം. അതുപോലെ തന്നെ മധ്യേഷ്യവരെ സാമ്രാജ്യ പരിധിയിൽ ഉൾപ്പെടുത്തിയ ഏക ഇന്ത്യൻ ഭരണാധികാരി ആരാണെന്ന് ധാരാളം പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ഉത്തരം കനിഷ്കനാണ്. അതുപോലെ ബുദ്ധന്റെ രൂപം നാണയത്തിൽ ആദ്യമായി ആലേഖനം ചെയ്തത് കനിഷ്കന്റെ കാലഘട്ടത്തിലാണ്. ബുദ്ധന്റെ ആദ്യ ജീവചരിത്രം ബുദ്ധചരിത്രം എന്നതാണ്. ആ ബുദ്ധചരിത്രം എഴുതിയത് അശ്വഘോഷൻ എന്ന് പറയുന്ന ആളാണ്. ബുദ്ധന്റെ ആദ്യ ജീവചരിത്രമായ ബുദ്ധചരിത്രം എഴുതിയത് അശ്വഘോഷൻ എന്ന് പറയുന്ന ആളാണ്. ബുദ്ധമതത്തെ കുറിച്ചുള്ള സമഗ്ര വിജ്ഞാനകോശം എന്നറിയപ്പെടുന്നത് മഹാവിഭാഷമാണോ? മഹാവിഭാഷം എഴുതിയത് വാസുമിത്രയാണോ? ചരകൻ രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ പേര് ചരക സംഹിത എന്നാണ്. നാടിശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ധാരാളം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നാടിശാസ്ത്രത്തിന്റെ കർത്താവ് അത് ഭരതമുനിയാണ്. ഭരതമുനിയും ഈ കനിഷ്കന്റെ കാലത്താണ് ജീവിച്ചതെന്ന് നമ്മൾ ഓർത്തു വെക്കുക. കുശാന വംശത്തിലെ അവസാന രാജാവിന്റെ പേര് വാസുദേവൻ എന്നാണ്. നമ്മൾ കുശാന വംശവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. രണ്ടാം അശോകൻ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടാനുള്ള കാരണം, അദ്ദേഹം ബുദ്ധമത പ്രചാരകനായി ധാരാളം മഠങ്ങളെല്ലാം നിർമ്മിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള നാലാമത്തെ ബുദ്ധമത സമ്മേളനത്തിന്റെ എല്ലാവിധത്തിലുള്ള സംഘാടകനും കൂടിയായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ ഓർത്തു വെക്കുക. ഇപ്പൊ രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കനാണെന്ന് ഓർത്തു വെക്കുക. അവസാനത്തെ ചോദ്യം, രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? ധാരാളം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം, നമുക്ക് ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രമാണ്. ഇവിടെ നമ്മൾ പറയുന്നത് രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം, അത് ഒറീസയിലെ പുരി ആണ്. ഒറീസയിലെ പുരിയാണ് രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എന്ന് മനസ്സിലാക്കാം. നമ്മുടെ കണ്ണൂർ ജില്ലയിലൂടെ യാത്ര എന്ന പാഠഭാഗത്തിൽ മൂന്നാമത്തെ ക്ലാസ്സിൽ അപരനാമങ്ങളും പഴയ പേരുകളും എന്ന ഭാഗത്ത് വളരെ വിശദമായി തന്നെ നാം വെയ്റ്റ് പഗോഡയെക്കുറിച്ചും മ്യൂറൽ പഗോഡയെക്കുറിച്ചും മറ്റുള്ള എല്ലാ പഗോഡകളെക്കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട്. ആ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വെയ്റ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രമാണെന്ന് ഓർത്തു വെക്കുക. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ചത് അനന്തവർമ്മനാണ്. ഗംഗാ സാമ്രാജ്യത്തിലെ പ്രധാന രാജാവായിരുന്നു അദ്ദേഹം എന്ന് ഓർത്തു വെക്കുക. രഥോത്സവം നടക്കുന്ന മാസങ്ങൾ ജൂൺ ജൂലൈ മാസങ്ങളിലാണെന്ന് മനസ്സിലാക്കുക. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ രഥോത്സവത്തിനും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ മതപരമായിട്ടുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയും എത്തിച്ചേരുന്നത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഒറീസയിലെ ഈ പുരി എന്ന് പറയുന്ന ഭാഗത്ത് അവരുടെ നിത്യജീവിത മാർഗം ഉപജീവിത മാർഗം എന്ന് പറയുന്നത് ഈ ക്ഷേത്രവും ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കലകൗശല വിദ്യകൾ അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള കച്ചവടങ്ങൾ അതുപോലെയുള്ള സംഗതികളാണെന്നും ഓർത്തു വെക്കുക. നമുക്കൊന്നുകൂടി ഒന്ന് മുതൽ പെട്ടെന്ന് പറയാം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്. അടുത്ത ചോദ്യം, ഗാനിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നൽകിയത് ക്വാമി എൻക്രൂമ. ജ്ഞാനപീഠം, ഏറ്റച്ച പുരസ്കാരം, വെള്ളത്തിൽ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തിയാണ് തകൈ ശിവശങ്കരപീഠ. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കനാണ്. ചോദ്യം, രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? ഒറീസയിലെ പുരിയാണ്. പുതിയ കിടിലൻ ചോദ്യങ്ങളുമായി കിടിലൻ ഫാക്സുകളുമായി കാണും. വരേക്കും എവർക്കും.